മമ്മൂട്ടിക്ക് സേതുരാമയ്യരായി മാറാൻ രൂപത്തിൽ വരുത്തിയ ചെറിയൊരു മാറ്റത്തിൻ്റെ ആവശ്യം മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഈ അഞ്ചാം വരവിലും സേതുരാമയ്യർ എന്ന കഥാപാത്രത്തെ ഭാവത്തിലും അദ്ദേഹം അനായാസനെ ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ തിരക്കഥാകൃത്തിനും സംവിധായകനും കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളിടത്താണ് ചോദ്യം ഉയരുന്നത്. CBI 5 ദ ബ്രെയിൻ എന്ന സിനിമയെക്കുറിച്ചാണ് ടാക്കീഷ് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. CBI സീരീസിലെ സിനിമകളുടെ നട്ടൽ എന്ന് പറയാവുന്നത് ക്ലൈമാക്സിൽ പ്രേക്ഷകൻ്റെ ഊഹങ്ങൾക്ക് വഴങ്ങാതെ വെളിവാക്കപ്പെടുന്ന സസ്പെൻസ് ഫാക്ടറാണ്. ഈ അഞ്ചാം ഭാഗത്തിലും SN സ്വാമി എന്ന തിരക്കഥാകൃത്തെ ഏറെക്കുറെ അക്കാര്യത്തിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. കുറ്റവാളി ആരെന്നുള്ള മിസ്റ്ററി അവസാനം വരെ നിലനിർത്താൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. CBI സീരീസിലെ മുൻ സിനിമകളുടെ അതേ പാറ്റേൺ തന്നെയാണ് അഞ്ചാം ഭാഗമായ ദ ബ്രെയിൻ എന്ന ചിത്രവും ഉപയോഗിച്ചിരിക്കുന്നത്. മമ്മൂട്ടി എന്ന നടൻ്റെ സ്ക്രീൻ പ്രസൻസും സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് ഘടകം തന്നെയാണ്. അദ്ദേഹത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഒരു കഥാപാത്രമല്ല സേതുരാമയ്യരെങ്കിൽ കൂടി മുൻ സിനിമകളിൽ നിന്നുള്ള കണ്ടിന്യൂറ്റി കൃത്യമായി നിലനിർത്തപ്പെടുന്നുണ്ട്. സിനിമയിൽ ജഗതിയുടെ വിക്രം എന്ന കഥാപാത്രത്തെ ഉപയോഗിച്ച രീതി വളരെ മികച്ചതായിരുന്നു. ജഗതി എന്ന വൈകാരികതയെ ചൂഷണം ചെയ്യുന്ന ഒരു രംഗം മാത്രമായി ഒതുങ്ങാതെ അതിലുപരിയായി കഥയിൽ ആ രംഗത്തിന് കൃത്യമായ പ്രാധാന്യം നൽകിയിരുന്നു. CBI 5 ദ ബ്രെയിൻ ഇന്ത്യൻ ത്രില്ലർ സിനിമകളിലെ തന്നെ ഒരു നാഴികക്കല്ലായി മാറുമെന്ന് റിലീസിന് മുമ്പ് SN സ്വാമി അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ആ പ്രസ്താവന എത്രത്തോളം അതിഭാവുകത്വം നിറഞ്ഞതാണെന്ന് ഈ സിനിമ കണ്ടപ്പോൾ തോന്നി. കാരണം ഇതിലും നല്ല തിരക്കഥകൾ സ്വാമി തന്നെ എഴുതിയിട്ടുണ്ട്. സിനിമയുടെ മേക്കിങ്ങിനെ CBI സീരീസിലെ ഏറ്റവും മോശം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. പഴയ രീതിയിലുള്ള അവതരണ ശൈലിയും കട്ടുകളും തെല്ലൊന്നുമല്ല സിനിമയെ പുറകോട്ടടിപ്പിക്കുന്നത്. CBIയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടാർന്നതും സുപ്രധാനവുമായ കേസെന്ന നിലയിലാണ് ബാസ്കറ്റ് കില്ലിംഗ് കേസ് സിനിമയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ചിത്രം അവസാനിക്കുമ്പോൾ ഈ ഒരു ഇമ്പാക്റ്റ് വേണ്ടത്ര പ്രേക്ഷകനിലേക്ക് എത്തുന്നില്ല. ബാസ്കറ്റ് കില്ലിംഗ് എന്ന ടേം പോലും സിനിമയിൽ കൃത്യമായി വിശദീകരിക്കപ്പെടുന്നില്ല. സിനിമയിലുടനീളം പറയത്തക്കതായ ഉദ്യോഗജനകമായ രംഗങ്ങളൊന്നും ഇല്ലെന്നതുകൊണ്ട് തന്നെ ക്ലൈമാക്സിൽ സ്വാഭാവികമായും പ്രേക്ഷകൻ വയ്ക്കുന്ന പ്രതീക്ഷകളെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ ക്ലൈമാക്സ് രംഗങ്ങൾ സിനിമയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. കുറച്ചുകൂടി നല്ല മേക്കിങ്ങിന് സിനിമയെ ഒന്നുകൂടി മികച്ചതാക്കാമായിരുന്നു. ജേക്സ് ബിജോയുടെ പശ്ചാത്തല സംഗീതവും മികവ് പുലർത്തിയില്ല. ഐക്കോണിക് CBI BGM ഒക്കെ ഒരു പഞ്ച് നൽകിയതായി അനുഭവപ്പെട്ടില്ല. അടുത്ത ഭാഗത്തിലേക്കുള്ള സാധ്യതകൾ തുറന്നിട്ടുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. ആകത്തുകയിൽ CBI 5 ദ ബ്രെയിൻ എന്ന ചിത്രം ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു ശരാശരി ചിത്രമായി ഒതുങ്ങുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.